നാട്ടിക എംഎൽഎ ആയിരുന്നു. എം എ യൂസഫ് അലി ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ള ബന്ധമുണ്ട്. പക്ഷെ അതുപോലും പരിഹാസത്തോടെ കാണുന്ന, അല്ലെങ്കിൽ അതേക്കുറിച്ച് പോലും പരിഹാസം പറയുന്ന ആളുകളുണ്ട്. അഭിലാഷം, ഞാൻ നാട്ടികാസം കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ നാട്ടികാസം കോളേജിൽ പോയിരുന്നത്, യൂസഫ് അലിയുടെ വീടിൻ്റെ മുന്നിലൂടെ. അന്ന് യൂസഫ് അലിക്ക് ഈ ലുലു മാളൊന്നും തുടങ്ങിയിട്ടില്ല ഗൾഫിൽ. യൂസഫ് അലി എമ്മയുടെ അനുജൻ അഷഫ് അലി എമ്മ എൻ്റെ കൂടെ കോളേജിൽ എൻ്റെ സീനിയറായി പഠിച്ചതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് മത്സരിച്ച ആളാണ്. അഷഫ് അലി എം എ അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആളാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അഷഫ് അലി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാനാണ് ക്ലാസ്സുകളിൽ കയറി സ്ഥാനാർത്ഥികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഷഫ് അലിയെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ആൾ ഞാനായിരുന്നു. ഒരു സാധാരണ വീട്, ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ ചോറ് കൊണ്ടുപോകാൻ ചോറ്റും പാത്രമോ ചോറ് കൊണ്ടുപോകാറില്ല. എൻ്റെ അമ്മ ഒരു കർഷക തൊഴിലാളിയാണ്, വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ്. അപ്പോൾ അഷഫ് അലി ഉച്ചയ്ക്ക് ഒരു ബജാജ് സൂപ്പർ സ്കൂട്ടർ ഉണ്ട്, അതിൽ വീട്ടിൽ ഊണഴിക്കാൻ വേണ്ടി പോകും. എന്നെ പലപ്പോഴും കയറ്റി കൊണ്ടു പോകും, കാരണം ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടില്ല, ചോറ് കൊണ്ടുവരാൻ മാർഗ്ഗമില്ലാത്ത വീട്ടിലെന്ന് അഷഫ് അലി അറിയാം. അഷഫ് അലിയും യൂസഫ് അലിക്കാണ് വീടുന്ന അത്ര വലിയ സമ്പന്നന്മാരാണ്, വളരെ സാധാരണക്കാരൻ, സാധാരണ ഓടിട്ടൊരു ഒരു വീട്. അന്ന് യൂസഫ് അലി സാഹിബിൻ്റെ അഷഫ് അലിയുടെ ഉമ്മ അഷഫ് അലിക്ക് ചോറ് വിളമ്പും, എനിക്കും ചോറ് വിളമ്പും. ഒരു അയില 3 കഷ്ണമായി മുറിച്ചാൽ എനിക്ക് അയിലയുടെ 4 കഷ്ണം മിശ്രണം അത് തരും. ആ ഒരു ബന്ധം ചെറിയ പ്രായം മുതലുള്ളതാണ്. അഷഫ് അലിയുടെ ഉമ്മ മരിക്കുന്ന കാലത്ത് ഞാൻ എം എൽ എ അല്ല, ആ മയ്യത്ത് കട്ടിലിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ മയ്യത്ത് കട്ടിലെ കാല് സ്പർശിച്ചു നിന്ന ആളാണ് ഞാൻ. അത് ഞാൻ നിയമസഭ സ്ഥാനാർത്ഥി ഒന്നല്ല. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ സങ്കടം പോലെയായിരുന്നു എനിക്ക്. ഞാൻ ഉമ്മാന്ന് വിളിക്കുക, ആ ഉമ്മ എൻ്റെ ഞങ്ങൾ ഇത്തുമ്മാന്ന് വിളിക്കണ അഷഫ് അലിയുടെ ഉമ്മ മരിച്ചപ്പോൾ, യൂസഫ് അലിയുടെ ഉമ്മ മരിച്ചപ്പോൾ, അങ്ങനത്തെ ഒരു വ്യക്തിബന്ധം ആ കുടുംബത്തിലുണ്ട്. ആ വ്യക്തിബന്ധത്തെ പോലും എത്രയോ എന്നെ വേദനിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. ഞാൻ അഭിലാഷോട് ഒരു കാര്യം കൂടി ഹൃദയത്തിൽ തട്ടി പറയാം, എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഇന്ന് കാണുന്ന രീതിയിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചത് എൻ്റെ സഹപാഠികളാണ്. അതിൽ എസ് എഫ് ഐക്കാരായ ആളുകളുണ്ട്, എ എസ് എഫുകാരായ ആളുകളുണ്ട്, എ ബി വി പിക്കാരായിരുന്ന ആളുകളുണ്ട്. എൻ്റെ കോളേജിൽ പഠിച്ചവരും സ്കൂളിൽ പഠിച്ചവരാണ്. അവർ പല മതക്കാരുമാണ്, പല പ്രദേശത്തുള്ളവരാണ്. എനിക്ക് എന്ത് കാര്യത്തിനും, എൻ്റെ എന്തിനും, തിരഞ്ഞെടുപ്പ് സഹായങ്ങൾ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ എന്ത് കാര്യത്തിലും അവർ കണ്ണും കയ്യും പൂട്ടി എന്നെ, ഒരു പ്രതിഫലം വരെ എൻ്റെ നിന്ന് അവർക്ക് ആവശ്യമില്ല, ചോദിക്കാറുമില്ല, ഞാൻ വഴിവിട്ട് ആരും സഹായിക്കാറുമില്ല. പക്ഷേ ബന്ധങ്ങൾ ഭയങ്കരമായി കാത്തു സൂക്ഷിക്കും.